സംസ്ഥാനത്ത് എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. വ്യാപനശേഷി കൂടിയ 1B വകഭേദമാണ് സ്ഥിരീകരിച്ചത്. ആഫ്രിക്കയിൽ നേരത്തെ പ്രഖ്യാപിച്ച വകഭേദമാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും. രാജ്യത്ത് ഇത് സ്ഥിരീകരിക്കുന്നത് ആദ്യമായാണ്. അഷ്കർ അലി ചേരുന്നു. അഷ്കർ, നേരത്തെ എംപോക്സ് ബാധയുണ്ടെന്ന് സംശയിച്ചിരുന്നു. ഇപ്പോഴത് പക്ഷേ പുതിയ വകഭേദമാണ്, പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നതാണ് എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത്. ഈ രോഗിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എന്താണ്? വിനീത, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 1B വകഭേദം സ്ഥിരീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് കാരണം. എന്നിരുന്നാൽ പോലും നിലവിൽ നമുക്കൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഇതുവരെ ഇയാളുമായി അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ച മലപ്പുറം എടവണ്ണ ഉദായ സ്വദേശിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഈ 38 വയസ്സുകാരനായ ഈ യുവാവിൻ്റെ ആരോഗ്യസ്ഥിതി അത് തൃപ്തികരമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കകളില്ലെങ്കിൽ പോലും ജാഗ്രത അനിവാര്യമായ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് ഇയാൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. 18-ാം തീയതി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ഇയാൾക്ക് പിന്നീട് എംപോക്സ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എംപോക്സ് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഏത് വകഭേദമാണ് ഈ രോഗിക്ക് എന്നുള്ളത്. കാരണം 2B ആണെങ്കിൽ ഈ മാസം ആദ്യം തന്നെ ഡൽഹിയിൽ സ്ഥിരീകരിച്ചിരുന്നു. പിന്നെ 2 വർഷം മുമ്പ് കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 1B എന്ന് പറയുന്നത് 2B വകഭേദത്തേക്കാൾ കൂടുതൽ തീവ്രതയുള്ളതും വ്യാപനശേഷി കൂടിയതുമായ എംപോക്സിൻ്റെ വകഭേദമാണ്. മധ്യേഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ അതിവേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും 10,000-ക്കണക്കിന് ആളുകളെ രോഗബാധിതരാക്കുകയും ചെയ്ത ഒരു വകഭേദം കൂടിയാണ് 1B. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ലോകാടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ തന്നെ അടിയന്തരാവസ്ഥ UN പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ കേന്ദ്ര ആരോഗ്യ വകുപ്പും ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മലപ്പുറം സ്വദേശിയായ ഒരാൾക്ക്, ഒരു 38 വയസ്സുകാരൻ, ഇപ്പോൾ ഈ B1 കാറ്റഗറിയിലുള്ള വകഭേദം സ്ഥിരീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇയാളൊപ്പമുള്ള കൂടുതൽ ആളുകളെ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടാകും. നേരത്തെ ഇയാളുടെ ഒപ്പം വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന 40-ഓളം ആളുകളെയായിരുന്നു കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് 1B കാറ്റഗറി ആണെങ്കിൽ കൂടുതൽ ആളുകളെ ആ പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. എന്തായിരുന്നാൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക, പട്ടികയിലുള്ള കൂടുതൽ ആളുകൾ ഇയാളുമായി ഏതെങ്കിലും വിധത്തിൽ സാമീപ്യമുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ സമ്പർക്ക പട്ടികയിലേക്ക് മാറ്റി നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ഇത്രയും ദിവസമായിട്ടും മറ്റാർക്കും തന്നെ രോഗലക്ഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരവുമാണ്. വിനീത, ശരി. അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.